Yes. Yes. ആ ലോറിയിലെ പുള്ളിക്കാരെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം വന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൽ കണ്ടു കാണും ആ സിനിമ കണ്ടവര്. ബുള്ളറ്റ് ബാബ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, ജോധ്പൂരിന്റെ അടുത്തായിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മുടെ സ്പൂണൊക്കെ പോയി, അതുകൊണ്ട് ഈ മരത്തിൽ നിന്ന് ഒരു ചെറിയൊരു ചുള്ളി ആക്കി അതിട്ടാണ് ആക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യ കിങ്ഡമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിക്കാനീർ എന്ന ഒരു 30-40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ്. ശ്രീഗംഗ നഗർ പോകുന്ന റോഡാണ്. ശ്രീഗംഗ നഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജസ്ഥാൻ പഞ്ചാബ് പോകുന്ന വഴി ബോർഡറിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ചണ്ഡീഗഡ് പോവുകയാണ്, ചണ്ഡീഗഡിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റ് വന്ന വണ്ടി ഇതാണ്. അപ്പോൾ അതിൽ തന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ടുകാണും, അതിൽ കടന്നുറങ്ങി. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അരിമണി ഇതാ ഒന്ന് ജസ്റ്റ് വാഷ്റൂമിൽ പോകാൻ കയറിയതാണ്. കുറച്ച് മുന്നേ തന്നെ കൊറേ എന്താ പറയാ സ്ത്രീകള് കൃഷിപ്പണിക്കായിട്ട് കേത്തിയില് പോകുന്നത് കണ്ടു. അപ്പോ നമ്മുടെ വയ്യ പറഞ്ഞു, പഞ്ചാബിൽ എന്ന് പറയുമ്പോ ആണുങ്ങളാണ് കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്നത്, പക്ഷേ രാജസ്ഥാൻ എന്ന് പറയുമ്പോ ഈ ഭാഗത്തൊക്കെ പെണ്ണുങ്ങൾ സ്ത്രീകളാണ് കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. പഞ്ചാബില് ആണുങ്ങളാണ് പണിയെടുക്കുന്നതെന്ന് പറയാം, ഇവിടെ വ്യത്യസ്തമായിട്ട് ഇവിടെ സ്ത്രീകളാണ് പണിയെടുക്കുന്നത്, ആണുങ്ങൾ പണിയെടുക്കില്ലെന്നാണ് പറയുന്നത്. എവിടെ നോക്കിയാലും ഒട്ടകവും മരുഭൂമിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കണ്ടോ, ഒട്ടകം ഇവര് ചരക്ക് നീക്കത്തിനും ആളുകൾ സഞ്ചരിക്കാനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറെ പോയാൽ ഈ ഒരു ഡയറക്ഷൻ പോയാൽ പാകിസ്ഥാനാണ് കേട്ടോ. നമ്മളിപ്പോ ഇത് നേരെ പോകുന്നതാണ് ശ്രീഗംഗ നഗർ റോഡ്. ഹായ്, ഇവിടെ കണ്ടോ ഈ കുട്ടികള്. അരിമണി എന്റെ തലയിൽ പാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഈ പിള്ളേർ വന്ന് അത്ഭുതത്തോടെ നോക്കുന്നു. ഹായ്, ക്യാ നാം ഹേ, ക്യാ നാം, കുഛ് നഹീ. അവരുടെ ഡ്രസ്സുകൾ കണ്ടോ കേട്ടോ. ഇവരിപ്പോ ഈ ഓട്ടോ എന്ന് വന്നിറങ്ങിയ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ. ആ ചെറുക്കനെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ ആ കൊച്ചു പേരന്റെ അടുത്ത് നോക്കിയാണ്, താങ്കൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതൊരു സ്ത്രീയാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ അതായത് പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു അതൊക്കെ എന്ന് പറയുമ്പോ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അതായത് ഭയങ്കര ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഭയങ്കര ഒരു കൺസർവേറ്റീവ് മൈൻഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ ഫോട്ടോയും വീഡിയോയും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാതിരിക്കും, അവരുടെ അടുത്ത് ചോദിക്കുക, ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ. പുള്ളിക്കാരെ നമ്മളെ ഏതോ ഒരു മരുഭൂമിയിൽ കൊണ്ടാക്കിയിട്ട് പോയി. അയ്യോ, നമ്മള് ഏതോ ഒരു മരുഭൂമിയിൽ നാം വന്ന് പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് വല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. അയ്യോ, ജസ്റ്റ് മരുഭൂമി തളരുന്നുടാ, ജസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കുമ്പോഴേ തളരുന്നു. ഭയങ്കര ചൂട് അവസ്ഥ കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും അരമണിയും കൂടെ ഏതെങ്കിലും ഒരു തണൽ സൈഡിലോട്ട് പോവാണ്. ഫുള്ള് മരുഭൂമി, നമുക്ക് നല്ലോ ഫുഡ് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു കുപ്പി വെള്ളം മാത്രമേ കയ്യിലുള്ളൂ. ആ ഒരു കുപ്പി വെള്ളവും വെച്ച് ഇനി ഓട്സ് നല്ലോ കുക്ക് ചെയ്യണം. ഓട്സ് ഉണ്ട് ബാഗിൽ. അയ്യോ, ഒട്ടും പറ്റുന്നില്ല. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കുമ്പോൾ ചൂടാണ്. അപ്പോൾ അവിടെ ഒരു മരമുണ്ട്. അരമണി ഫുള്ള് തലയൊക്കെ മറച്ചിട്ടാണ് നടക്കുന്നത്. ഭയങ്കര ചൂട്, ഫുള്ള് ഏത് സ്ഥലത്ത് നോക്കിയാലും മരുഭൂമി മരുഭൂമി മരുഭൂമി, മണലി 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 മാത്രമേ ഉള്ളൂ. അവിടെ അത്യാവശ്യം നല്ലൊരു തണലുള്ള മരമുണ്ട്, അങ്ങോട്ട് പോവാം. ഒരു മരത്തിൻ്റെ അടിയിൽ വന്ന് പെട്ടു. സത്യം പറഞ്ഞാൽ ഈ മരമൊന്നും ഇവിടെ ഇല്ലെങ്കിൽ പെട്ടുപോകും. സത്യം പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പ്ലേസാണ്.
ഇവിടെ ഒട്ടകത്തിന്റെ പുളുക്ക തറയിലുണ്ട്. ഇത് ഒട്ടകം കഴിക്കുന്ന മരമാണ് കേട്ടോ. ഒട്ടകം ഈ മരമല്ല കഴിക്കുന്ന, ഈ മരത്തിൽ എന്തോ സംഭവമാണ് കഴിക്കുന്നത്. ഇതല്ല അല്ലേ, വേറെ ആണല്ലേ. ഓക്കെ ഓക്കെ, ഇതുപോലുള്ള സെയിം മരമാണ് നമ്മൾ കണ്ടത്. നമുക്ക് പയ്യെ കാണിച്ചു തന്നാണ് ഒരു വെള്ള ഇതുള്ള പോലത്തെ, അതാണ് ഒട്ടകം കഴിക്കുന്നത്. ഇവിടെ ഫുള്ള് കണ്ടോ, കാറ്റുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. എന്ത് പറ്റി ഇവിടെ ഫുള്ള്, തറയിൽ ഫുള്ള് മുള്ളാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പിന്റെ കോലം കണ്ടില്ലേ, ചെരുപ്പൊക്കെ തേന് ഒട്ടിയാവാറായി. ഈ മുള്ളൊന്ന് ഇളക്കിക്കേ, ഇവിടെ വരുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ തറയിൽ മുഴുവൻ മുള്ളാണ് കേട്ടോ. ഊ വലിയ മുള്ള, ഇത് കാലിനകത്ത് കയറിപ്പോയി നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിനി ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകും. ഇതെന്റെ കെനിസ്റ്റർ ബോക്സ് ആണ്. നല്ല കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് വലിയ ചൂടുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഭയങ്കര കാറ്റാ, അതുകൊണ്ട് പാൻ്റൊക്കെ കണ്ടില്ലേ പറക്കുന്ന കണ്ടല്ലേ. തലയില് ഫുള്ള് മുള്ള് 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 സൂക്ഷിച്ചു നോക്കി, ഫുള്ള് മുള്ളാണ്. ഇതുണ്ടോ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളാണ് എല്ലാം. ചെറുതായി കുത്തിയാൽ തന്നെ നല്ല വേദന എടുക്കും. നമ്മള് ഓട്സ് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മള് ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ കയ്യിൽ ആകെ ഉള്ളത് സർവൈവ് ചെയ്യാൻ ഇനി ബാക്കിയുള്ള കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം ഇല്ല, അതാണ് പ്രശ്നം. ഈ മരുഭൂമിൽ എവിടെയും വെള്ളം കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ലോറിയിൽ കൈ കാണിച്ചിട്ട് ചോദിച്ചപ്പോ നിർത്തിയില്ല, വണ്ടി നിർത്തിയില്ല. അല്ലെങ്കിൽ വെള്ളം തീർന്ന ഏതെങ്കിലും വണ്ടി പോണതിൽ കൈ കാണിച്ചിട്ട് കുറച്ച് വെള്ളമാണ്. ആകെ ഇത്ര വെള്ളത്തിൽ ഇനി ഓട്സ് മാത്രം ഉണ്ടാക്കാനുള്ള ഇതേ ഉള്ളൂ. എന്തിനു നീ ഈ സംഭവം? ഇത് കാറ്റടിച്ച്, കാറ്റടിക്കുന്നതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴിച്ചിടണം. കുഴിച്ച് നമുക്ക് ഈ മാറ്റ് വെച്ച് കാറ്റ് വരാതിരിക്കാനുള്ള സംഭവം ഒന്ന് ഉണ്ടാക്കിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഇപ്പൊ തന്നെ കേട്ടോ ഫുള്ള് കാറ്റാണ് കേട്ടോ. കൂടുതലായിട്ട് ഇത് വരുന്നു കേട്ടോ, ഫുള്ള് കാറ്റു അടിച്ച് മണലെല്ലാം ഇങ്ങനെ കയറി വരുന്നു. ഇതോ അതെല്ലാം പറന്നു പോന്നു. കുക്കിങ് നടക്കോ എന്തോ, വായിൽ ഫുള്ള്, കണ്ണ് തന്നെ തുറക്കാൻ പറ്റുന്നില്ല, ഫുള്ള് മണലടിച്ച് കയറുവാണ് കേട്ടോ. ഫുൾ കാറ്റാ, ഇതൊന്ന് നിർത്താൻ പോലും പറ്റുന്നില്ല. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഈ കാറ്റടിക്കുമ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും പറ്റില്ല. ഗ്യാസ് വേറെ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ കാറ്റടിക്കും. അതുകൊണ്ട് ഇത് ഫുൾ മണലാ ഇതില്, ഇത് കഴുകാൻ പോലും ഇതില്ല, വെള്ളം ഇല്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട്. ഇതില് കണ്ടോ ഫുള്ളത് ഇവിടെ ഫുൾ മണലാ. ഇതിലേക്കടെ വന്നോ, ട്രെയിൻ റെയിൽവേ ലൈൻ ഉണ്ട് കേട്ടോ. മരുഭൂമി കൂടെ ട്രെയിന് പോകുന്നുണ്ട്. ട്രെയിനെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് വെള്ളം വാങ്ങിച്ചാലോ. നമ്മുടെ സ്പൂണൊക്കെ പോയി, അതുകൊണ്ട് ഈ മരത്തിൽ നിന്ന് ഒരു ചെറിയൊരു ചുള്ളി ആക്കി അതിട്ടാണ് ആക്കുന്നത്. ഇത് കഴുവാൻ പോലും പറ്റിയില്ല, ഇത് ദേഹത്ത് തുടച്ചാണ് ഇതിനെ വൃത്തിയാക്കിയത്. അത്രയ്ക്ക് വെള്ളമില്ല, ഇനി ആകെയുള്ള വെള്ളം അതാ ഇത്ര മാത്രമാണ് കേട്ടോ. ഫുള്ള് കാറ്റടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതാ ഇവിടെ ഫുള്ള് മണലാണ് കേട്ടോ. ഇതിന് ഫുള്ള് മണല് വരുന്നുണ്ട്. നമ്മുടെ വെള്ളം കാറ്റടിച്ച് ഇവിടെ ഇളക്കുന്നു. ഈ വെള്ളം കൂടെ പോയാൽ നമ്മള് പെട്ടു പോകും കേട്ടോ. ഇതിനൊന്ന് മാറ്റി വയ്ക്കാം, അടച്ച് മാറ്റി വയ്ക്കാം. മണലിന്റെ അവസ്ഥ ഉണ്ടോ, ഇവിടെ നിന്ന് കാറ്റടിച്ച് കയറുവാണ്. ഇവിടെ നിന്ന് കയറുന്നില്ല, ഇവിടെ നിന്ന് മണല് ഫുള്ള് കാറ്റടിച്ച് കയറുവാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് തീർന്നു കേട്ടോ, ഇനി ഈ ഗ്യാസ് മാറ്റണം. അവസ്ഥ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര അവസ്ഥയാണ്. ഈ ഹാൻഡ്സിന്റെ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ഭയങ്കര പാടാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ തീർന്നു, ഇനിയിപ്പോ നമുക്ക് അടുത്ത ബോട്ടിൽ എടുക്കണം. ഓട്സ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓട്സ് കഴിക്കാൻ പോവാണ്. ഇനി നമ്മുടെ സ്പൂണ് കാണാനില്ല, മിസ്സിംഗ് ആണ്. അപ്പൊ സ്പൂണില്ല, അതുകൊണ്ട് ഇത് വെച്ചാണ് കഴിക്കാൻ പോണത്. നമ്മള് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പ്. ഇന്നലെ ഉച്ചക്ക് ഫുഡ് കഴിച്ചാണ്, പിന്നെ നമ്മള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഒന്ന് കഴിക്കണത്. അതില് ഇതിപ്പോ ഓട്സ് മാത്രമാണ്. ഓട്സില് വെള്ളം, വെള്ളത്തിൽ ഇച്ചിരി കുറച്ചുണ്ടായിരുന്ന വെള്ളത്തില് ഓട്സ് ഇട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്ത് അതാണ് കഴിക്കുന്നത്. സ്പൂണില്ലാത്തോണ്ട് നമ്മൾ ഇത് വെച്ചാണ് കഴിക്കാൻ പോകുന്നത്. ഭയങ്കര വിശപ്പ്, അതുകൊണ്ട് ഇനി കഴിക്കട്ടെ. നമ്മള് നല്ല വിശപ്പ് കേട്ടോ. എന്തൊക്കെ പൊടി കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം? പഞ്ചസാരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ മധുരം ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ഇത്തിരി മധുരം ഇല്ല, അത്രേന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ.
കണ്ടടാ, ഞങ്ങള് ഒരു പീനട്ട് ബട്ടറും കൂടെ വാങ്ങിച്ചായിരുന്നു. ഓട്സ് വാങ്ങിച്ചപ്പോ തന്നെ പീനട്ട് ബട്ടറും കൂടെ വാങ്ങിച്ചായിരുന്നു. ഇത് ഗുജറാത്തിൽ നിന്ന് ഡിമാർട്ടിൽ നിന്ന് പോയി വാങ്ങിച്ചതാണ്. ഓഫറിന് നോക്കി നോക്കി അപ്പോ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോ അതിന്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. സോ ദേ അതില് ഓട്സിൽ പീനട്ട് മിക്സ് ചെയ്യാൻ പോണേന്ന്. സ്പൂൺ ഇല്ലാത്തതാണ് ഏറെ കഷ്ടം. സ്പൂൺ ഉണ്ടായിരുന്നു, ഇത് എവിടെയോ കൊണ്ടേ കളഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. ആ പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് അടിപൊളി. കഴിച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ആക്ച്വലി ടെന്റ് അടിച്ചിട്ട് നമ്മള് ഫുഡ് അതിന്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യാനെങ്കിൽ പൊടിയൊന്നും കയറില്ലായിരുന്നു. ഇതിപ്പോ ഓട്സിൽ ഫുള്ള് കല്ലടിക്കുന്നുണ്ട്. നല്ലപോലെ കല്ലും മണലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോ നമ്മൾ അത് ആക്ച്വലി മിസ്സായി. ആ ഒരു ഐഡിയ നമ്മൾ മിസ്സായി. നമ്മൾ നേരെ പെട്ടെന്ന് വിഷമമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാഗ് കാര്യങ്ങളൊക്കെ വെച്ച് ഉടനെ കുക്കിയാൻ സ്റ്റാർട്ട് ചെയ്യാം. സൂ സീന കേട്ടോ, മുഴുവൻ പൊടിക്കാറ്റ്, ഫുള്ള് കണ്ണില് ഫുള്ള് പൊടിയടിച്ച് കയറുന്നുണ്ട്. ഓ അവസ്ഥ, ഗൂഗിൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാട് കേട്ടോ. കണ്ണില് ഫുള്ള് പൊടിയടിച്ച്. ഗൂഗിളിന് പകരം സ്വിമ്മിങ് ചെയ്യുമ്പോ വെക്കുന്ന കണ്ണാടിയാണ് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. പൊടിക്കാറ്റ് കേട്ടോ. ഇതാകുമ്പോ കുഴപ്പമില്ല, കണ്ണില് പൊടിയടിക്കൂല. ഒരു ഫേസ് ഷീൽഡ് ഉള്ള ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ലായിരുന്നു. മുഖത്തും അടിക്കൂലായിരുന്നു. നല്ലപോലെ ഇങ്ങനെ ഓട്സൊക്കെ കഴിക്കായിരുന്നു. അരുമ്പോ ഗൂഗിൾ ഇല്ലാത്തോണ്ട് രണ്ടേ കണ്ണൊക്കെ കൈയൊക്കെ വെച്ച്. നേരത്തെ അങ്ങോട്ട് പോയ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. അല്ല അല്ല, ഇത് ഗുഡ്സ് ട്രെയിൻ ആണ് കേട്ടോ. ഗുഡ്സ് ട്രെയിനിൽ പോവാൻ ചാടിക്കേറി പോയാലോ, അടിപൊളിയാണ്. വേറെ കവറൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇത് കഴുകാൻ വെള്ളവും ഇല്ല, കവറും ഇല്ല പാക്ക് ചെയ്യാൻ. അപ്പൊ മണൽ വെച്ച് ക്ലീൻ ചെയ്യോ. ആ നനവൊന്ന് പോയി കിട്ടിയാ നമുക്ക് ജസ്റ്റ് ബാഗിൽ എടുത്തു വെക്കാലോ. അതുകൊണ്ട് മണൽ വെച്ച് ആ നനവ് അങ്ങ് തുടച്ചു കളയോ. എന്ത് ചെയ്യാ, വേറെ വെള്ളം ഇല്ല, ഒട്ടും ഇല്ല, ഒന്നുമില്ല, കുടിക്കാനും ഇല്ല. ആകെ തളർച്ച. ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഭയങ്കര തളർച്ച. ഇതാ കണ്ടില്ലേ, മണലിൽ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കഴുകാം. അതായത് നമുക്ക് വൃത്തിയാക്കാന്നുള്ള അല്ല അതിന്റെ ഉദ്ദേശം. നമുക്ക് ഇതിലുള്ള വെള്ളത്തിന്റെ ആ പാർട്ടികൾ കാര്യങ്ങൾ, ഈ വെള്ളത്തിന്റെ ഒരു നനവ് കളയാന്നാണ്ട് ഇതും നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. മണലിൽ വെച്ച് കഴുകിയതാണ് കേട്ടോ, നല്ല നീറ്റായി. ഇനി നമുക്ക് സുഖമായിട്ട് ബാഗിന്റെ അകത്ത് വെക്കാം. വെള്ളമോ അങ്ങനെ നനവോ ഒന്നും ആവില്ല. നമ്മളിത് ഇവിടെ 12 മണിക്ക് വന്നാണ്. ഇപ്പൊ സമയം 1:30 ആയി. എന്നിട്ടും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അപ്പൊ ഹാമോക്ക് കെട്ടാൻ നോക്കുന്നുണ്ട്. ഫുള്ള് മുള്ളാണ്, അതുകൊണ്ട് ഹാമോക്ക് കെട്ടണ പോസിബിൾ ആണോന്ന് അറിയില്ല. ഫുള്ള് മുള്ള്, താഴെ മുള്ള്, മുകളില് മുള്ള്, ഫുള്ള് മുള്ളാ. എങ്ങനെ കെട്ടും? കണ്ണില് കണ്ണിലൊക്കെ ആവും. സൂക്ഷിച്ചു ചെയ്യണം. നോക്കുന്നുണ്ട് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. കെട്ടി കഴിഞ്ഞാൽ ഈസിയാണ് കിടക്കാൻ. നല്ല കാറ്റാണ്, അതുകൊണ്ട് ഇവിടെ കിടക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും. ഇവിടെ നിന്ന് ഇനി മൂവ് ചെയ്യാണ്. നമ്മള് ടെന്റ് ടെന്റ് അല്ല, ഹാമോക്ക് ഹാമോക്ക് അടിക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ അത് പറ്റുന്നില്ല. അവിടെ മുള്ളെല്ലാം കയറി കൊള്ളുന്നുണ്ട്. അയ്യോ, ഇനി റോഡിലോട്ട് പോവാണ്. റോഡിലോട്ട് പോയിട്ട് ഇനി ഹിച്ച്ഹൈക്ക് ചെയ്യണം. അവസ്ഥ, വെള്ളമൊന്നുമില്ല, നല്ല വെള്ളം താ. ഓട്സ് കഴിച്ചുകൊണ്ട് നല്ല വീണ്ടും വിശക്കുന്നുണ്ട്. ഫുഡൊന്നും നല്ലപോലെ കഴിക്കാൻ പറ്റിയില്ല. ഇനി എന്തെങ്കിലും വല്ലതും കഴിച്ചേ പറ്റൂ. നടന്ന് നമ്മൾ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അയ്യോ, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത റോഡ്. അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയാൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഫുള്ള് പൊള്ളുന്ന ചൂട് അവസ്ഥ കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്രണ്ടിലും ബാക്കിലും ഫുള്ള് മരുഭൂമി. ഈ റോഡിലും ഭയങ്കര ചൂടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് ആണെന്നില്ലെങ്കിലും നമുക്ക് ഇച്ചിരി വെള്ളം തന്നിട്ട് പോയാൽ കൊള്ളായിരുന്നു. ഒരു ബൈക്ക് വന്നു വെള്ളം. പാനിയേ പാനിയേ, പുള്ളിക്കാരെ നോക്കിയിട്ട് പോയി. ബൈക്കിലൊന്നും അവര് വെള്ളം കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. വല്ലോ ലോറിയിലോ വല്ലോ കാറിലൊക്കെ പോകുന്നവർ ചിലപ്പോൾ വെള്ളം വല്ലതും കൊണ്ടുപോയേക്കാം. അവിടെ നിന്ന് മറ്റേ മരീചിക ഉണ്ടല്ലോ, റോഡിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പോലെ, അതുപോലെ തോന്നുന്നു അവിടെയൊക്കെ കണ്ണുകൊണ്ട്. യെസ്, ഒരു കുട്ടി വെള്ളം കിട്ടി, ഒരു വണ്ടി എറിഞ്ഞു തന്നു. പാവം ലോറിക്കാരൻ. ആ ലോറിയിലെ പുള്ളിക്കാരൻ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം എറിഞ്ഞു തന്നു. ആശ്വാസമായി, പക്ഷെ മുഴുവൻ കുപ്പിയില്ല, പകുതിയേ ഉള്ളൂ.
അയ്യോ കുറച്ച് എനിക്കുള്ളതാ, കുറച്ച് കുറച്ച് പ്ലീസ്. ആകെ ബാക്കിയുള്ള ഇനി ഇത്ര മതിയല്ലോ. നല്ലപോലെ ഡീഹൈഡ്രേറ്റഡ് ആയി അവസ്ഥ കേട്ടോ. പൊരിഞ്ഞ വെയിൽ, ഇവിടെ ഇച്ചിരി തണലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അവിടെ ലോറികൾ വരുന്നുണ്ട്, വണ്ടികൾ നിർത്തുമെന്തോ അറിയില്ല. ലാലേട്ടന്റെ ലോറി മണ്ണും കൊണ്ട് ഇതാ ചരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് ചെയ്യാറുണ്ടോ? പുള്ളിക്കാരനും ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഫോണൊക്കെ ഉപയോഗിച്ചോണ്ട്. യെസ്, ഒരു വണ്ടി കിട്ടി. അയ്യോ തളർന്ന അവശനായി. പാവം പയ്യ കേട്ടോ, പയ്യായി നമ്മളെ സൈഡിലോട്ടാണ് പോകുന്നത്. പാവം പുള്ളിക്കാരെ നമ്മളെ അവസ്ഥയൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരെ പറഞ്ഞ് അപ്പുറത്തെത്തിയിട്ട് തറത്തോളൊക്കെ വാങ്ങിച്ചു തരാം. പുള്ളിക്കാരന് നമ്മളെ വഴിയാണ് പോകുന്നത്. കുറച്ച് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വലത്തോട്ട് പോകും. ഇത് നേരെ പോകുന്ന ശ്രീഗംഗാനാറിലോട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വലത്തോട്ട് പോകുമ്പോ ഹനുമാൻഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അതിലേക്കൂടെ നേരെ പഞ്ചാബിലോട്ട് കയറാൻ പറ്റും. ചണ്ഡീഗഡ് റോഡാണ്. ഇവിടെ കണ്ടോ, ഈ ലോറിയിലൊരു ഇവര് ആരാധിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അത് നമ്മള് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൽ കണ്ടു കാണും. ആ സിനിമ കണ്ടവര് ബുള്ളറ്റ് ബാബ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, ജോധ്പൂറിന്റെ അടുത്തായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോ ആ ഒരു ഇതാണ് പുള്ളിക്കാരൻ വെച്ചിരിക്കുന്നത് കേട്ടോ, ആരാധിക്കുന്ന ഇതാണ്. അപ്പൊ ഞാൻ 2-3 ലോറികളിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ദൈവമായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. സോ ഞങ്ങള് ആ അവിടെ കാണുന്ന വണ്ടിയിലാണോ, അതല്ല സോറി, ആ വണ്ടിയിലാണോ അത്. സോ നമ്മളിപ്പോ ഒരു ചെറിയൊരു ദാബോലത്തെ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടു. ബയ്യ ഇവിടെ ചായ അടിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടർ മിൽക്ക് ലസ്സി കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഭയങ്കര ചൂട് അവസ്ഥ. അപ്പൊ ഇവരൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുവാണ്. യൂട്യൂബില് ഒന്നും മനസ്സിലാവുന്നില്ല. ഏ ഹേ പായല കാരുണിമ എല്ലാരും പുള്ളിക്കാരൻ തന്നെ ഇത്രയും നേരം വിചാരിച്ചത് ആണെന്നാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇത് ആണല്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പെണ്ണാണ്. അങ്ങനെയാണ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞേ. അപ്പൊ ഇവരെല്ലാരും ആണെന്നാണ് പറഞ്ഞാണ് വിചാരിക്കുന്ന അരുണിമേ. നമുക്ക് ലസ്സി ഉണ്ടാക്കുവാണ്. ഇവരെന്തൊക്കെയോ ഇട്ട് ആയിട്ടാക്കുന്നു. ഇതിൽ കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ലസ്സി. എങ്ങനെ ഉണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് അല്ലേ? ഈ ബയ്യാടെ വണ്ടിയാണ് ഇത്. പുള്ളിക്കാരൻ അഹമ്മദാബാദിൽ നിന്നൊക്കെ ചെന്നൈ പോകുന്ന റൂട്ട് എപ്പോഴും പോകുന്നതാണ്. ഇത് ഉണ്ടോ വണ്ടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടില് ഓരോ ബൈക്കിലും കാറിലും എന്താ പല വണ്ടികളിലും മോഡിഫിക്കേഷൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല. അതുപോലെയാണ് എന്താ പറയുക, ഈ ലോറികളിൽ ഭയങ്കര രസമായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഇവര് വള്ളിയും കുള്ളിയൊക്കെ തൂക്കിയിടുന്നത് കേട്ടോ. ഇതെല്ലാം ലോറിയിലിടുന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പോ സൂറത്ത് ഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നൊരു 100 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മള് പഞ്ചാബ് എത്തും. പഞ്ചാബിലോട്ട് കയറിയും. അപ്പൊ നമ്മുടെ മരുഭൂമിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ മരുഭൂമിയൊന്നും ഇല്ല. സൂറത്ത് ഗറിന്ന് പിന്നെ ഫുള്ള് കണ്ടോ പച്ചപ്പാണ്, പാടങ്ങളും കാര്യങ്ങളാണ്. അവിടെയും പാടങ്ങളാണ്, ഇവിടെയും പാടങ്ങളാണ്, മുന്നോട്ട് മുഴുവൻ പാടങ്ങളാണ്, ഫുള്ള് പച്ചപ്പാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മളെ താർ ഡെസേർട്ട് നമ്മൾ സൂറത്ത് ഗർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബ് രാജസ്ഥാനിലെ കുറച്ച് ഭാഗവും പച്ചപ്പ് നിറഞ്ഞതാണ്. ഇവിടെ കണ്ടോ ഫുള്ള് പാടങ്ങളാണ്. അപ്പൊ നമ്മുടെ അങ്ങനെ നമ്മുടെ താർ ഡെസേർട്ട് നമ്മൾ സർവൈവൽ കഴിഞ്ഞിരിക്കുന്നു. ഇത് നോക്കി, വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്ടർ കേട്ടോ. അടിപൊളി, കൊള്ളാലോ, നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലല്ലോ. അടിപൊളി, നമുക്ക് പയ്യ കാണിച്ചതാ ഈസാവല ട്രാക്ടർ തേക്കാ ഈസ അങ്ങനെ ചോദിച്ചാ. അടിപൊളി കേട്ടോ, ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്, അതുകൊണ്ടാണ് ട്രാക്ടറും മറ്റു സംഭവങ്ങളൊക്കെ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നേ. ഞാന് കരിമ്പ് ജ്യൂസ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണോ കേട്ടോ. ഭയങ്കര വെയില്, സഹിക്കാൻ പറ്റുന്നില്ല. അതാ ഇവിടെ ഒരു ചെറിയൊരു കരിമ്പ് ജ്യൂസ് ഉണ്ട്. നമ്മളെ വണ്ടി തോ അവിടെ നിർത്തിയിട്ടുണ്ട്. ഓ
कितना है? 20 का है. 20 का? 10 का नहीं? 10 का है. 10 का दे दो ना, 3 दे दो. പുള്ളിക്കാരൻ പറഞ്ഞു അരുണിമയുടെ ഇത് അരുണിമ ആദ്യം ചോദിച്ചു അരുണിമ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. പെണ്ണാണെന്ന് പറഞ്ഞപ്പം അവൾക്ക് വീണ്ടും കൊടുത്തു. പെണ്ണായോണ്ട് നിനക്ക് ഒന്നുകൂടെ തരാമെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്ത് തരാന്ന്, അങ്ങനെ എനിക്ക് വീണ്ടും തന്നു. ബഹുത് ധന്യവാദ്. ഇവിടെ നാരങ്ങയോടെ പറഞ്ഞു കേട്ടോ, നാരങ്ങ നാരങ്ങ 10 രൂപയ്ക്ക് പറഞ്ഞു. ഐസൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ അത് ഉണ്ടാക്കിയത് കേട്ടോ. നാരങ്ങയല്ല സോറി, മുസംബി ആണ് കേട്ടോ. മുസംബി ഇതേണ്ടോ, ഇപ്പോഴും ഇവിടെ പഞ്ചാബില് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇപ്പോഴും നടക്കുകയാണ് കേട്ടോ. അവര് ടോള് കേറ്റ് എന്താ പറയാ കൂട്ടിയിട്ട് അവിടെ എന്താ എന്തൊക്കെ ഇട്ട് കത്തിച്ച് അവിടെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ചായ പിടിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഭയ്യാമാരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. അരുണിമത ഇവിടെ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചെടുക്കുന്നു. പട്ടിയുടെ അവസ്ഥ ഉണ്ടോ പാവം കേട്ടോ. കുളിപ്പിച്ചെടുത്ത അടിപൊളി പട്ടിയായിരിക്കും കേട്ടോ ഇത്. ഇവിടെ ഒരു ചെറിയൊരു പിന്നെ വേറെ ലിഫ്റ്റ് കിട്ടി. നമ്മൾ നേരെ ചണ്ഡീഗഡിലോട്ട് പോവാണ്. ഇവിടെ കണ്ടോ ധന്യവാദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നന്ദി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ രാജസ്ഥാൻ ബോർഡർ ഇവിടെ കഴിയുന്നു. നമ്മൾ ഇനി എന്താ പറയാ പഞ്ചാബിലോട്ട് കയറുവാണ്. ഇതാണ് കണ്ടോ രാജസ്ഥാൻ ബോർഡർ കണ്ടോ. സോ ഫൈനലി ഞങ്ങൾ ഇതാ പഞ്ചാബ് കയറിയിട്ടുണ്ട് കേട്ടോ. പഞ്ചാബ്, വെൽക്കം ടു പഞ്ചാബ്. നമ്മൾ അവസാനം വന്ന വണ്ടി എന്താ പറയാ ഒരു ചെറിയൊരു പ്രോബ്ലം പറ്റി, മെക്കാനിക് ഇഷ്യൂ ആണ്, മെക്കാനിക്കൽ ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ എടുക്കും. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം മാത്രമേ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചണ്ഡീഗഡ് പോകണമെങ്കിൽ വീണ്ടും ഉച്ചയ്ക്കാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വേറൊരു വണ്ടി കിട്ടി. അപ്പോ പുള്ളിക്കാരെ നമ്മളെ ചണ്ഡീഗഡ് വരെ കൊണ്ടുപോകും. ചണ്ഡീഗഡാണ് പോകുന്നത്. ഹായ് ബൈ. അപ്പൊ പുള്ളിക്കാരെ അത്യാവശ്യം നല്ല ഒരു മനുഷ്യനാണ്. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, യാത്രയെ പറ്റിയും മറ്റു പല കാര്യങ്ങളെയൊക്കെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഞ്ചാബിൽ കയറി വലിയ എന്താ പറയാ ചെറിയൊരു ടൗണ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മള് 2-3 ദിവസത്തിന് ശേഷം എന്താ പറയുക ബർഗർ കടയും അങ്ങനത്തെ കുറച്ച് നല്ല കടകള് കേക്ക് കടയൊക്കെ കാണുന്ന ഇന്നാണ്. ബാക്കി നമ്മൾ ഡെസേർട്ട് ആ ഒരു സൈഡായിരുന്നല്ലോ. അപ്പൊ അവിടെയൊക്കെ ഗ്രാമീണമായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. അപ്പൊ ഇനി നേരെ നമ്മൾ ചണ്ഡീഗഡിലോട്ടാണ്. ഞങ്ങൾക്കോ എന്താ ഒരു ചെറിയൊരു ധാബയിൽ കയറിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ ഞാനും ഭയ്യായും അരുമണിയും ഉണ്ട്. ഇവിടെതാ ഏക്കയാ ഭയ്യ സേവ് ഭാജി, ഇത് സേവ് ടൊമാറ്റർ, ഇത് സാഹി പനീർ, പിന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് റൊട്ടി അതുമുണ്ട്, പിന്നെ സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ചണ്ഡീഗഡിലോട്ട് പോന്നു. വെളുത്തനാലത്ത് ഒരു 3 മണിയാകുമ്പോൾ ചണ്ഡീഗഡിലെത്തും. അപ്പം ഭയ്യയുടെ വീടും അവിടെയാണ്. ഭയ്യ പിന്നെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ 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 ബൈ.